ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫോട്ടോ ഫ്രെയിമാണ്. റിംഗ് ഫോട്ടോ ഫ്രെയിം എന്നോ ഹൂപ്പ് ഫോട്ടോ ഫ്രെയിം എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇനി ഇതുണ്ടാക്കാൻ നമുക്ക് ഹൂപ്പ് വേണം, എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതില്ലേ അത്. പിന്നെ അതുപോലത്തെ ചാർട്ട് പേപ്പർ, പിന്നെ ഫോട്ടോസ്. ഈ ഫോട്ടോസിൻ്റെ അതേ സൈസിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ചാർട്ട് പേപ്പർ. ഇനി ഇത് ഫ്ലവേഴ്സ് വേണം, അതുപോലെ ബീഡ്സ് വേണം, പിന്നെ ഫെവിക്കോള്, അതുപോലെ തന്നെ ഈ റിബ്ബണ്, സിസേഴ്സ്. ഈ റിബ്ബൺ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതാ ഈ വൂളൻ ത്രെഡ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി നമ്മൾ ഈ ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് ഈ വൂളൻ ത്രെഡ് കൊണ്ട് ചുറ്റാൻ പോവുകയാണേ. ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ യെല്ലോ കളർ സാധനം ഞാൻ ലാസ്റ്റ് എടുത്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചതാണേ. മറ്റത് ആദ്യം ഒഴിവാക്കി കഴിഞ്ഞാൽ ഹൂപ്പ് രണ്ട് ഭാഗമായിട്ട് നിൽക്കും. അപ്പം കംപ്ലീറ്റ്ലി ചുറ്റിക്കഴിഞ്ഞാൽ കൂളായിട്ട് അത് ഊരിയെടുക്കാം. ഇനി നമ്മൾ ഈ റിബ്ബൺ എടുത്തിട്ട് രണ്ട് സൈഡിലുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഈ ഫെവിക്കോൾ വെച്ചിട്ട് രണ്ട് ഭാഗത്തുമായിട്ട് രണ്ട് റിബ്ബൺ വീതം ഒട്ടിച്ചു കൊടുക്കുക. ഈ റിബ്ബൺമേലാണല്ലോ നമ്മൾ ഫോട്ടോ വെക്കാൻ വിചാരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഈ റിബൺ നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം ഒട്ടിക്കാൻ. ഇല്ലെങ്കിൽ അതൊന്ന് ആകെ ഇളകി കളിക്കും. ഇളകി കളിക്കുമ്പോൾ ഫോട്ടോ വെച്ചാൽ അത്ര ഭംഗി നിൽക്കില്ല. ഫോട്ടോ ഇങ്ങനെ അതുപോലെ തന്നെ ഇളകി കളിക്കുമല്ലോ. അപ്പോൾ നല്ല ടൈറ്റായി പിടിച്ചിട്ട് വേണം റിബൺ ഒട്ടിക്കാൻ. അതിന് ശേഷം വേണം നമുക്ക് അതിൽ ഫോട്ടോ വെക്കാൻ, അപ്പോഴേ അതൊരു വൃത്തിക്ക് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഭാഗത്തുമായിട്ട് റിബണെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് ഫോട്ടോ വെക്കുന്നത് നോക്കാം. ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോയുടെ അതേ സൈസിൽ നമ്മൾ ഈ ചാർട്ട് പേപ്പറും മുറിച്ചിട്ടുള്ളത്. ഇനി ആദ്യം ചാർട്ട് പേപ്പർ ഒട്ടിക്കാം, അതിന് ശേഷം അതിൻ്റെ മേളിലായിട്ട് ഫോട്ടോ വെക്കുക. അപ്പം കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് കിട്ടും ഫോട്ടോക്ക്. അപ്പോൾ നമ്മൾ ഫോട്ടോ എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഫോട്ടോൻ്റെ പിന്നിലായിട്ട് ഈ ഫാൻസി പേപ്പർ കൂടെ ഒന്ന് ഒട്ടിക്കാം. ഫോട്ടോൻ്റെ അതേ സൈസിൽ കട്ട് ചെയ്തെടുത്താണ്. ഫാൻസി പേപ്പർ ഒട്ടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഫോട്ടോൻ്റെ പിന്നിൽ ഇങ്ങനെ നമ്മൾ ഈ ഫ്രെയിം മറച്ചു നോക്കുമ്പം ഫോട്ടോൻ്റെ പിന്നിലായിട്ട് ആ റിബൺ മാത്രം കാണുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഫാൻസി പേപ്പർ വെക്കുന്നത്. Thank you.
ഇപ്പോൾ ഫോട്ടോ എല്ലാം റെഡി ആയിക്കഴിഞ്ഞ് ഇനി നമുക്കിതിനൊരു ഹാങ്ങിങ് വെക്കണം. ഇത് നമുക്ക് തൂക്കിയിടാനുള്ളതാണല്ലോ, അപ്പോൾ ഈ വൂളൻ ത്രെഡ് കൊണ്ട് തന്നെ നമുക്കൊരു ഹാങ്ങിങ് ഉണ്ടാക്കാം. ഈ ഹാങ്ങിങ് വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ യെല്ലോ കളർ സാധനം ഊരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹാങ്ങിങ് കെട്ടാൻ പറ്റത്തില്ല. അപ്പം പിന്നെ അത് ഊരി മാറ്റി ഇനി നമ്മൾ ഈ ബോ ആണ് വെക്കാൻ പോകുന്നത്. ഇത് പേപ്പർ കൊണ്ട് തന്നെ, ഒരു പ്ലാസ്റ്റിക് പേപ്പർ പോലത്തെ ഒരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ബോ എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് ഫ്ലവേഴ്സ് വെക്കാം. ഈ ഫ്ലവേഴ്സ് ഞാൻ സാറ്റിൻ്റെ റിബണിനെ കൊണ്ട് ഇങ്ങനെ മുടഞ്ഞിട്ടുണ്ടാക്കിയത്, ഇങ്ങനെ പിരിച്ച് 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 അങ്ങനെ ഉണ്ടാക്കുമല്ലോ, ആ രീതിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പം ഈ രണ്ട് കളർ ഫ്ലവേഴ്സും മൂന്നെണ്ണം ഒരു സൈഡിൽ, അടുത്ത മൂന്നെണ്ണം അതേപോലെ അടുത്ത സൈഡിലുമായിട്ട് വെക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് എല്ലാം നമ്മളിങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞ്, ഇതാണ് ഫ്ലവേഴ്സ് വെച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്ക്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളെടുത്ത് കുറച്ച് ബീഡ്സ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ബീഡ്സ് ഇതുപോലെ തന്നെ ഇങ്ങനെ ഈ ഫ്ലവേഴ്സിൻ്റെ താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബീഡ്സ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലവേഴ്സും ബീഡ്സും എല്ലാം ഒട്ടിച്ച് ഇതാണ് നമ്മളെ ഫോട്ടോ ഫ്രെയിമിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ റിംഗ് ഫോട്ടോ ഫ്രെയിം അല്ലെങ്കിൽ ഹൂപ്പ് ഫോട്ടോ ഫ്രെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്നുകൂടെ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ളതാക്കണേ, എന്നാലേ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ശരി, താങ്ക് യു.